നമസ്കാരം അടച്ച പണം കിട്ടാൻ യാതൊരു വഴിയുമില്ലെന്ന് വന്നതോടെ സ്വന്തം ജീവിതം അടച്ചുപൂട്ടാൻ അനുമതി തേടിയിരിക്കുകയാണ് ഒരു ഹതഭാഗ്യൻ മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാൻ പാട് നടന്ന് വശം കെട്ടതിനെ തുടർന്നാണ് ഏറെ സങ്കടകരമായ ആവശ്യം മുൻനിർത്തി സംസ്ഥാന ഗവൺമെന്റിനെയും നീതിന്യായ സംവിധാനത്തെയും സമീപിക്കാൻ അയാൾ തീരുമാനിച്ചത് കരുവന്നൂർ ബാങ്കിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപമുള്ളയാൾ ദയാവധത്തിന് അനുമതി തേടി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് സഹകരണ ബാങ്കുകളുടെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ആണ് ഗ്യാരണ്ടി എന്ന് പറയുന്നതല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിക്ഷേപം തിരിച്ചെടുക്കാൻ സർക്കാർ യാതൊന്നും ചെയ്യാതെ വന്നതാണ് വിചിത്രമായ ആവശ്യവുമായി നിക്ഷേപകൻ ഇറങ്ങിത്തിരിക്കാൻ കാരണം മുകുന്ദപുരം മാടായിക്കോണം മാപ്രാണം കുറുപ്പം റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷി എന്ന അൻപത്തിമൂന്നുകാരനാണ് മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചത് ഇരുപത് വർഷത്തിനിടെ രണ്ടു തവണ കഴുത്തിൽ ഒരേ സ്ഥലത്തു വന്ന ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകൾ വേണ്ടി വന്നതും ചികിത്സാർത്ഥം ഏഴര വർഷം കിടപ്പിലായതും അതിജീവിച്ചാണ് ജീവിക്കുന്നത് എന്ന മുഖവുരയോടെയാണ് ജോഷി തൻ്റെ കത്ത് തുടങ്ങുന്നത് അക്കൌണ്ടന്റായി ജോലി ചെയ്തിരുന്ന താൻ റോഡപകടത്തെ തുടർന്ന് ഏഴര വർഷം കിടപ്പിലായതോടെ ജോലി നഷ്ടപ്പെടുകയും ചികിത്സാ ചെലവുകൾ തീർത്ത കടക്കിണിയിൽ വീഴുകയും ചെയ്തു കിടക്കയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ വർഷം ട്യൂമർ ബാധിക്കും വരെ സർക്കാരിൻ്റെയും ബാങ്കുകളുടെയും മറ്റും കരാർ പണികൾ ചെയ്താണ് ജീവിച്ചത് ഭാര്യയുടെയും ഭാര്യ മാതാവിൻ്റെതടക്കമുള്ള പണം കരുവന്നൂർ ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത് വിചാരിച്ച രീതിയിൽ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം നടത്താനായില്ലെന്നും ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനും ചികിത്സകൾ നടത്തുവാനും കയ്യിൽ പണമില്ലാത്തതിനാൽ വീണ്ടും കിടപ്പിലായി മരിക്കുന്നതിനു മുമ്പ് സ്വയം കൊല്ലപ്പെടുന്നതാണെന്ന് ചിന്തിക്കുന്നതായും ജോഷി കത്തിൽ പറയുന്നുണ്ട് വിശ്വസിച്ച് ഏൽപ്പിച്ച പണം വീണ്ടെടുക്കാനാവാതെ വന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന വേവലാതിയാണ് ആ സാധുവിനെ കൊണ്ട് ഇങ്ങനെയൊരു കത്തെഴുതിച്ചത് സർക്കാരിലേക്ക് കാര്യമായ പിരിവ് കണ്ടെത്തുന്ന പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പണമില്ലാതെ പാടുപെടുന്ന സർക്കാരിന് പൊളിഞ്ഞ ബാങ്കിലെ നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാൻ അടുത്തൊന്നും കഴിയില്ല എന്നിരിക്കെ ഈ കത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വെച്ചു പുലർത്തേണ്ട എന്നാണ് പ്രിയപ്പെട്ട ജോഷിയോട് പറയാനുള്ളത് പിന്നെ ഹൈക്കോടതിക്ക് കൊടുത്ത കത്തിന്റെ കാര്യത്തിലും വലിയ പ്രതീക്ഷ വേണ്ടെന്നാണ് അഭിപ്രായം കാരണം കെ എസ് ശമ്പളം കൊടുക്കാത്തത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ പത്ത് പൈസ കയ്യിലില്ലെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഹൈക്കോടതിയിൽ പറഞ്ഞ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അഞ്ചു മാസമായി കുടിശ്ശികയായി തുടരുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിയമപരമായ ബാധ്യതയില്ലെന്നും പെൻഷൻ ആരുടെയും അവകാശമല്ലെന്നും കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച സർക്കാരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ഒരു കത്തെഴുതിയതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ ന്യായമില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് എന്തായാലും ഒരു സഹായവും കിട്ടില്ല എന്ന് ഉറപ്പുള്ളവരോട് തന്നെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നതിനുള്ള അനുമതി തേടിയ കത്ത് ജോഷി പിൻവലിച്ച് മറ്റു മാർഗങ്ങൾ ആരായണമെന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്